നമുക്കിന്ന് തയ്യാറാക്കേണ്ടത് നല്ലൊരു ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരു പച്ചടിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു നല്ല ചട്ടി എടുത്തു. ഈ ചട്ടിക്കകത്തേക്ക് ഒരു രണ്ട് വലിയ ഏത്തപ്പഴം ഒരു നാലായിട്ട് കയറിയിട്ട് ഇതുപോലെ ഏകദേശം വലുപ്പം കണ്ടില്ലേ ഇതുപോലത്തെ പീസായിട്ട് രണ്ട് ഏത്തപ്പഴം ഇങ്ങനെ അരിഞ്ഞെടുത്തു ചട്ടിയിലേക്ക്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് അതും എടുത്തു. വട്ടത്തിലരിഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എരിവ് നന്നായിട്ട് ഇറങ്ങണം. നമ്മളിതിനകത്തേക്ക് ചുമന്ന മുളക് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എരിവിറങ്ങും, അതുകൊണ്ടാണ്. പിന്നെ ഒരു നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും പിന്നെ സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കണം. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടു, പിന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട. നമ്മുടെ ഈ കറിക്ക് ഒരുപാട് വെള്ളമുള്ള കറിയല്ല, നല്ല കുറുകുറാതിരിക്കണം. ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ ഏത്തപ്പഴം വെന്തു വരുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ അരപ്പരച്ചെടുത്തു. നന്നായിട്ട് ഇത് നല്ല വെണ്ണ പോലെ തന്നെ ഞാനിത് അരച്ചെടുത്തു. ഇനി ഇത് തിളച്ച് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇത് ചേർക്കാനുള്ളതാണ്. തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, നല്ല വെണ്ണ പോലെ അരച്ചതാണ്. ഇതങ്ങ് ചേർത്ത് കൊടുക്കണം നമുക്ക്. ഈ അരപ്പ് നന്നായിട്ട് ചേർത്ത് നമുക്ക് ഇളക്കാം. അതോടൊപ്പം ഒരു സാധനം കൂടെ ചേർക്കണം. അതായത് നമ്മൾ സാധാരണ പച്ചടിക്ക് ചേർക്കാറില്ലേ കടുക് കറി, കടുക് ചിലർ കല്ലേ വെച്ച് ചതച്ചിടാറുണ്ട്, ചിലർ തേങ്ങയുടെ കൂടെ തന്നെ അരയ്ക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ചതച്ചെടുക്കുക. ഒരു സ്പൂൺ ഉണ്ടോ, ഒരു സ്പൂൺ കടുക് ചതച്ചതാണ്. അത് കല്ലേ വെച്ച് ഞാൻ ഇടിച്ച് ചതച്ചതാണ്. അത് അരഞ്ഞു പോകരുത്, അരഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി ഈ ആവശ്യത്തിന് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നല്ല കുറുകുറാന്നിരിക്കുവാണ് എപ്പോഴും നല്ലത്. വെള്ളമായാൽ അതിൻ്റെ ആ സ്വാദന വ്യത്യാസം വരും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. തിളയ്ക്കാതെ നമുക്ക് നന്നായിട്ട് ഇളക്കണം. നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ രീതിയിൽ കറി ഉണ്ടാക്കുന്നത്. ചെറുതായിട്ടൊന്ന് നമ്മുടെ അരപ്പ് ചൂടായപ്പോഴേക്കും നമുക്ക് ഈ തൈരങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാത്ത തൈരാണ് കേട്ടോ. തൈരൂടെ ഒഴിച്ച് കറിക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്ക് ഒരുപാട് തിളപ്പിക്കുകയൊന്നും വേണ്ട, ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. ഇത് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് മാന്നാറിലുള്ള എൻ്റെ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. എനിക്കിത് ഞങ്ങൾക്കത് അവിടെ പോയി കഴിച്ചിട്ട് വളരെ ഇഷ്ടപ്പെട്ടു, അത് കാരണം പറഞ്ഞു തരാൻ പറഞ്ഞ് തന്നതാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. അങ്ങനെ കടുക് നന്നായിട്ട് പൊട്ടി. ഇതിലേക്ക് ഒഴിക്കാം. അതുപോലെ ഞാൻ കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടാം. കറിവേപ്പില നന്നായിട്ട് ഇട്ടാൽ നല്ലതാണ്. ഇത്രയ്ക്ക് സ്വാദമുള്ള ഒരു കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇതിനകത്ത് ചുവന്ന മുളക് പൊടി ചേർക്കാനിട്ട് നല്ല മഞ്ഞപ്പൊടിയുടെ നല്ല കളർ. മഞ്ഞപ്പൊടിയൊക്കെ നമ്മുടെ സ്വന്തം മഞ്ഞപ്പൊടിയാണ്. എല്ലാ സാധനങ്ങളും നമ്മുടെ നാച്ചുറലായിട്ടുള്ള എല്ലാം തന്നെ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു കറിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ചെറിയ മധുരവും ഇത്തിരി എരിവും എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണിതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം.